ഈ പ്രതീക്ഷകൾ അഥവാ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കൊടുക്കുന്നതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട്, ഇതൊക്കെ എങ്ങനെ അവസാനിക്കും. കെയ്റ്റ് ഷോർട്ട്ലാൻഡ് ഡയറക്ട് ചെയ്ത് ഡിസ്നി പ്ലസിൽ പ്രീമിയർ ആക്സസിൽ പുറത്തിറങ്ങിയിട്ടുള്ള ബ്ലാക്ക് വിഡോ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേഡ് സ്കോട്ട് ആ മൊബൈസ് മാറിൽ ഫ്രം ട്രെയിനിങ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. സിവിൽ വാറിൻ്റെയും ഇൻഫിനിറ്റി വാറിൻ്റെയും ഇടയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നത്. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ടേ, നമ്പർ വൺ ഈ ഫിലിമിൻ്റെ ഒറിജിൻ സ്റ്റോറിയാണ്. മിക്ക അവഞ്ചറിനും ഒരു ഒറിജിൻ സ്റ്റോറി ആവശ്യപ്പെടുമ്പോഴും നതാഷ റോമനോഫിന് ഒന്ന് വരാൻ വേണ്ടിട്ട് കുറേ കാലമായി കരുതുന്നു. പക്ഷേ വരാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ ലേറ്റായിപ്പോയി. പക്ഷേ ഈ ഫിലിമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒറിജിൻ സ്റ്റോറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ ബ്ലാക്ക് വിഡോ ആവുന്നു എന്നുള്ളൊരു ഹിൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ ടു, ഈ ഫിലിമിലെ ആക്ഷൻ സെഗ്മെൻസ് ആണ്. ഒരു പ്രത്യേക സൂപ്പർ ഹീറോ പവേഴ്സ് എന്ന് പറയാനില്ലെങ്കിൽ പോലും നല്ല വെടിപ്പായിട്ട് അടിക്കാനറിയാം. ആ കാര്യത്തിൽ ക്യാപ്റ്റൻ അമേരിക്ക, വിൻ്റർ സോൾജർ, ബ്ലാക്ക് വിഡോ എന്നിവരെ എനിക്ക് ഇഷ്ടമാണ്. കാരണം അവരുടെ ഓരോ അടിയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ആൻഡ് ഈ ഫിലിമിൽ അത്യാവശ്യം നല്ല ആക്ഷൻ സെഗ്മെൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. മിക്ക സെഗ്മെൻസൊക്കെ വരുമ്പോൾ ആക്ഷൻ സെഗ്മെൻസിൻ്റെ കേസിൽ നല്ല ത്രില്ലും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമ്പർ ത്രീ, ഈ ഫിലിമിൻ്റെ ഇമോഷണൽ കണക്റ്റിവിറ്റിയാണ്. ഈ എൻഡ് ഗെയിമോടെ നതാശ പോയി എന്നൊരു ഫീലോടെ ഈ ഫിലിം കണ്ടതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഇതിലെ ചില സെഗ്മെൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ഒക്കെ ആവുകയൊക്കെ ചെയ്തു. ആൻഡ് അവിടെയൊക്കെ നല്ലൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ആൻഡ് ഈ നതാശയുടെ ഫാമിലിയൊക്കെ കൊണ്ടുവരുമ്പോൾ അവിടെയൊക്കെ നല്ലൊരു ഇമോഷണൽ കണക്റ്റിവിറ്റി ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഇമിറ്റേഷനാണ്. ഈ ഫിലിം കണ്ടപ്പോൾ മറ്റൊരു എം സി യു ഫിലിമിൻ്റെ ഒരു ഇമിറ്റേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്യാപ്റ്റൻ അമേരിക്ക, ദ വിൻ്റർ സോൾജർ, സി രണ്ട് ഫിലിംസും വെക്കുന്ന ഒരു കോൺസെപ്റ്റിൽ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പറയാം. അതങ്ങനെ തന്നെയാണ്. കോമിക്സിലോട്ട് വരുമ്പോൾ ഈ വിൻ്റർ സോൾജർ പ്രോഗ്രാം ആണെങ്കിൽ പോലും ബ്ലാക്ക് വിഡോ പ്രോഗ്രാം ആണെങ്കിൽ പോലും ഏകദേശം രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ സിമിലാരിറ്റീസ് വരും. പക്ഷേ ഫിലിമിൻ്റെ മേക്കിംഗ് സ്റ്റൈലിലോട്ട് കടക്കുമ്പോൾ പല കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്കിത് ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജർ കണ്ടിട്ട് അതിലെ പല കാര്യങ്ങളും കൊടുത്തിട്ട് ഈ ഫിലിമിൽ കൊണ്ടുവന്ന പോലെ തോന്നിയിരുന്നു. ഏറെക്കുറെ പറഞ്ഞ ഒരു അനുകരണം പോലെയാണ് ഈ ഫിലിം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫിലിം പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ പോലും ഈ ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജർ ഈ പറയുന്ന ആൻഡ് മേക്കിംഗ് ഈ വരുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അതേപടി വരുന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഇമിറ്റേഷൻ പോലെയാണ് ഈ ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമ്പർ ടു, ടാസ്ക് മാസ്റ്റർ ആൻഡണി ടോണി മാസ്റ്റേഴ്സ്, എ കെ എ ടാസ്ക് മാസ്റ്റർ. പറയുമ്പോൾ വല്ലാത്തൊരു വില്ലനാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഭയങ്കര ഗൂസ്ബംസ് തോന്നുന്ന മാർവൽ കോമിക്സിലെ ഒരു വില്ലനാണ്. പക്ഷേ ഫിലിമിലോട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു ഗുണം പോലും ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു തുള്ളി എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ഗുണം പോലും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ രീതിയിലാണ് ഈ ഫിലിമിലെ ടാസ്ക് മാസ്റ്ററൊക്കെ വന്നിട്ടുള്ളത്. കൊടുക്കുന്ന ബിൽഡപ്പ് ഒക്കെ, പക്ഷേ ഒരു തരത്തിലും ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടില്ല. അതിന് വേണ്ട രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്, അതൊന്നും ഈ ഫിലിമിൽ കൊടുത്തിട്ടില്ല. ഈ കോമിക് കൗണ്ടർ പാർട്ടിനോട്ട് ഒരു തരത്തിലും നീതി പുലർത്താത്ത രീതിയിലാണ് ഈ ഫിലിമിലെ ടാസ്ക് മാസ്റ്ററൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒറിജിനൽ ടാസ്ക് മാസ്റ്ററിൻ്റെ ഒരു ഫീല് പോലും തോന്നിയിട്ടില്ല. നമ്പർ ത്രീ, സംതിങ് വാസ് മിസ്സിങ്. ഈ ഫിലിം കണ്ടപ്പോൾ മൊത്തമായിട്ട് എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഇതിലെ വില്ലനി പോലും എനിക്കൊരു ഡെപ്തും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടില്ല. അതൊരു പ്രധാന വില്ലനാണെന്ന് പോലും എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. അങ്ങനത്തെ ഫീലാണ് ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഫിലിമിൽ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളിലും ഒരു സീരിയസ്നെസ് ഈ ഫിലിം കൊണ്ടുവരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ വയ്ക്കുമ്പോൾ ഈ ഫിലിം കണ്ടു കഴിയുമ്പോൾ ഒരു ആവറേജി മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓവറോൾ ബ്ലാക്ക് വിഡോ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ സ്ട്രിക്റ്റ്ലി ആവറേജ് ഫിലിം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഈ കൊടുത്ത ഹൈപ്പിൻ്റെ ഒരു റേഞ്ച് പോലും ഈ ഫിലിം തന്നിട്ടില്ല. വെറുതെ പ്രതീക്ഷ കൊടുത്ത് കാണേണ്ട ഒരു ആവശ്യം ഈ ഫിലിമിൻ്റെ അകത്ത് തോന്നിയിട്ടില്ല. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഒക്കെ ഇടുന്നതാണ്.
ഈ ചാനലിൽ ഇടാത്ത പല റിവ്യൂസും അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.